അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് നിരന്തരമായ തിരക്കുകളായിരുന്നു. അതിനിടയ്ക്ക് ഈ സരസൻ സംഭവം എന്ന് പറഞ്ഞതുപോലെ വധക്കേസിൽ ഇദ്ദേഹത്തിന് കുറ്റാരോപിതനായി. വർഷങ്ങൾക്ക് ശേഷം സരസൻ മടങ്ങി വരുന്നു. അങ്ങനെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ നീണ്ട ഒരു ജീവിതം, അത് കഴിഞ്ഞ് അസുഖമായി 10 വർഷത്തോളം വീട്ടിലിരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ ഒരു ജീവിതത്തിനിടയിൽ അമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ എങ്ങനെയായിരുന്നു ഒപ്പം? അമ്മ പലതും സഹിക്കേണ്ടി വന്നില്ല, ഒരു നല്ല ഭർത്താവായിരുന്നു ബേബി ജോൺ. തീർച്ചയായിട്ടും ആയിരുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, അമ്മയാണേലും ഞങ്ങളാണേലും ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പുള്ളി കാരണം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പുറത്തുനിന്ന് കാണുന്നത് പോലുള്ള ഈ പറഞ്ഞതുപോലെ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൊച്ചുനാളിലൊക്കെ അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ആദ്യമായി ഊട്ടിയിൽ പോയത് ഓർമ്മയുണ്ട്, അന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ എന്തോ പ്രോഗ്രാം പോയപ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. അന്നേരം പിന്നെ അതിനുശേഷം ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ വളർന്നു വരുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന ഇപ്പോൾ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിലൊക്കെ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹം മറ്റെല്ലാം ഒഴിവാക്കി എന്നെ പങ്കെടുക്കുമായിരുന്നു. അന്നേരം അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഒരു രീതി എന്നെ വെച്ച് ഒരിക്കലും അതിനപ്പുറത്തോട്ട് ഒരു ആഗ്രഹിച്ചിരുന്നില്ല. അമ്മ വളർന്നു വന്ന പശ്ചാത്തലം വെച്ചായിരിക്കാം, കൂടുതൽ ഉറക്കെ ചിരിച്ചു കഴിഞ്ഞാൽ പോലും അത് ഒരു പ്രശ്നമാണ് എന്ന് പോലും ചിന്തിക്കുന്ന നിലയിലേക്ക് പലപ്പോഴും. അതാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഒരിക്കലും ഇല്ല, ഒരു മഹാഭാഗ്യമായിട്ട് എന്നും കണ്ടിട്ടുണ്ട്. അമ്മ എപ്പോഴും പറയുന്നത് അവസാനം 10 വർഷം അമ്മയ്ക്കായി കിട്ടിയതാണ് ശുശ്രൂഷിക്കാനായിട്ട്. അമ്മയുടെ വിശ്വാസം അനുസരിച്ച് ദൈവം അങ്ങനെ കൊടുത്തതാണ്, 10 വർഷം കൂടിയിരിക്കാൻ വേണ്ടി കിട്ടിയതാണെന്നുള്ള നിലയിലേക്ക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണം താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ ബാംഗ്ലൂരില്ല, ഞാൻ ഡൽഹിയിൽ പോയി. പാർട്ടി RSP ബേബി ജോൺ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നേരത്തെ അപേക്ഷ കൊടുത്തു. അവരെ ഹിയറിംഗ്, ഫൈനൽ ഹിയറിങ്ങിന് വിളിച്ച ദിവസമായിരുന്നു. അന്നേരം അദ്ദേഹം ബെൻസിയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അഡ്മിറ്റായപ്പോൾ തന്നെ ഇത്തവണ ആ രോഗത്തിൻ്റെ ലക്ഷണം കണ്ടിട്ട് അല്പം ക്രിട്ടിക്കലാണെന്ന് സ്വകാര്യമായിട്ടാണെങ്കിലും ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എന്നാലും ഇതിന് പോകണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിലാണ് ചോദ്യം. എന്താണെങ്കിലും അതിന് പോകാം എന്ന് തന്നെ തീരുമാനിച്ചു. യഥാർത്ഥത്തിലായി ക്രിട്ടിക്കലായി 3-4 ദിവസം അങ്ങനെ നിന്നെങ്കിലും ബെറ്റർ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബെറ്റർ ആയില്ല. ഈ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ആ 1 ദിവസത്തേക്കിന് പോയി. എന്താ അതിന് പോയി, അത് സാധിച്ചു. മണിക്കൂറുകൾക്കകം തിരിച്ച് ബാംഗ്ലൂരിലെത്തി. ഇത് കാരണം തിരിച്ച് പെട്ടെന്ന് വരാൻ വേണ്ടി അന്ന് വൈകിട്ട് രാവിലെ ചെന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ വന്നു. അവിടുന്ന് പിറ്റേന്ന് രാവിലെ ഇങ്ങോട്ട് വരാൻ ബുക്ക് ചെയ്തിരുന്ന ഘട്ടത്തിലാണ് രാത്രിയായപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞത്. പക്ഷെ അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ കൊല്ലത്ത് മരണപ്പെടുന്നു, ഞാൻ ഏകനായി ഒരാൾ പോലും ഇല്ലാതെ ബാംഗ്ലൂരിൽ ഇരിക്കേണ്ടി വന്ന ആ ഏതാനും മണിക്കൂറുകൾ, അത് പുറത്ത് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത വികാരങ്ങളായിരുന്നു. എന്ത് ചെയ്യണമെന്ന്, അതേതും ഏതൊരു മകൻ്റെ അവസ്ഥ അതായിരിക്കാം. പക്ഷെ ഞാൻ അന്ന് ഒറ്റയ്ക്കായിപ്പോയി. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എവിടെ പോയാലും ബന്ധു സുഹൃത്തുക്കളെ കിട്ടും. അന്ന് പക്ഷെ വളരെ യാദൃശ്യം എന്ന് പറയട്ടെ, ആരുമില്ലാതെ ഒറ്റയ്ക്കുന്നത്, അതൊരു ഭയങ്കരമായ അല്ല, ഒരു ഇമോഷണലി ഭയങ്കര ഒരു സ്ട്രെയിനായിട്ട് തോന്നിയ, ഏറ്റവും തോന്നിയ ഒരു ദിവസമാണ്. ബേബി സാറ് ഒറ്റ മകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളൊക്കെ മരിച്ചുപോയി എന്നാണ് അറിവ്. എന്തായിരുന്നു അങ്ങനെ ഒറ്റ മകനായി ആണോ അദ്ദേഹം? അതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു? യഥാർത്ഥ കാരണം അറിയില്ല. പക്ഷേ ഞങ്ങൾക്കറിയാവുന്നത് 13 മക്കളിൽ മൂത്തത് അദ്ദേഹവും ബാക്കിയുള്ളത് 12 പേര് മരിച്ചതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാണ്. ഒരുപക്ഷെ ഈ RH- പോസിറ്റീവ് ബ്ലഡിൻ്റെ ഉള്ളൊരു പ്രശ്നം കാരണമായിരിക്കും. കാരണം എൻ്റെ സിസ്റ്ററിന് അതേ ബ്ലഡ് വന്നപ്പോഴാണ്, അത് ഒരു പ്രോബ്ലം ഡെലിവറിയായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് വന്നപ്പോഴാണ് ഇതിനെ കുറിച്ച് ആലോചിച്ചത്. ഒരുപക്ഷെ ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഇത് കാരണമായിരിക്കാം. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒറ്റയ്ക്ക് വളർന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മറ്റ് കുട്ടിക്കാലത്തൊക്കെ മറ്റ് കുട്ടികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ഇൻസെക്യൂരിറ്റി അദ്ദേഹത്തെ എപ്പോഴും നയിച്ചിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു വളരെ പല കാര്യങ്ങളും, കാരണം ഇപ്പം 2-വീലർ ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്നതാണ് 2-വീലറിലെ ഓടിച്ചു പോവുക എന്നുള്ളത്. ഞങ്ങൾക്ക് കർശനമായ നിർദ്ദേശമായിരുന്നു, ഒന്നെങ്കിൽ സൈക്കിള് അല്ലെങ്കിൽ ബസ്സിൽ പോയിക്കൊള്ളുക, ഇത് വണ്ടി ഓടിക്കാൻ പ്രായമാകുമ്പോൾ കാർ വാങ്ങിച്ചത്. എഞ്ചിനീയറിംഗിന് പോയപ്പോഴത്തേക്കിനും പറഞ്ഞതുപോലെ തന്നെ കാറിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടി. എന്നാലും 2-വീലറിൽ ഒരു കാരണവശാലും കയറല്ല എന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. വളരെ രഹസ്യമായിട്ട് 1-2 മണിക്കൂർ ഞാനും കയറി നോക്കി. പക്ഷേ ഒരിക്കൽ പോലും അത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അത് പോയി.
അങ്ങനെ പല കാര്യങ്ങളും അത് കുറേ കല്യാണം കഴിഞ്ഞ് എനിക്ക് കുട്ടികളായിട്ട് പോലും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞാൽ കാറിൽ യാത്ര ചെയ്യില്ല, എവിടാന്ന് വെച്ചാൽ കിടന്നു തുടങ്ങണം, വീട്ടിൽ വിളിച്ച് അറിയിച്ചോളണം, ഒരു കാരണവശാലും പിന്നെ ലേറ്റായിട്ട് പോകും. പലപ്പോഴും അത് പ്രായോഗികമല്ല, പലപ്പോഴും രാത്രി സഞ്ചരിച്ചിട്ടുണ്ട്. അത് അറിയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞതുപോലെ വിവാഹിതനാണ്, ബിസിനസ്സുകാരൻ, അതൊന്നും നോക്കാതെ തന്നെ ശകാരത്തിന് ഒരു കുറവും ഇല്ലായിരുന്നു. വളരെ ഇതായിട്ട് ശരിയാണ് അതല്ല, പക്ഷെ ബേസിക്കലി ഈ ഒരു കാര്യം കൊണ്ട് അങ്ങനെ പല നിബന്ധനകൾ, എവിടെ പോയി കഴിഞ്ഞാലും വിളിച്ച്, അന്നൊന്നും മൊബൈലില്ലല്ലോ, എവിടെ വിദേശത്ത് പോയാലും എവിടെ ചെന്നാലും ചെന്നിറങ്ങിയാൽ ആദ്യം വീട്ടിൽ വിളിച്ച് നമ്പർ കൊടുത്തോളാം. അതെ, അങ്ങനെ പല നിബന്ധനകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതുപോലെ അതിലൊരു ഒരു എന്തായാലും നിഷേധിക്കപ്പെട്ടെന്ന് തോന്നുന്നില്ല. അത് ആ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ആപത്തും ഉണ്ടാകില്ലെന്നുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങളുണ്ട്. വളരെ സന്തോഷമുണ്ട്, കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് അഗ്നിജ്വലയോടുകൂടി നിറഞ്ഞു നിന്നൊരു വലിയ നേതാവിൻ്റെ സ്മരണകൾ പോലും ദീപ്തമാണ്. അദ്ദേഹം കേരളത്തിൽ നിറഞ്ഞു നിന്ന സമയത്ത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്നും ബേബി ജോൺ പ്രസക്തനാകുന്നത്. അദ്ദേഹം തെളിച്ച വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ മകനും സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷമുണ്ട്, താങ്ക് യു. ഇതിലും ആകെയുള്ളത് അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഞാനൊരിക്കലും അദ്ദേഹത്തിന് പകരക്കാരനാകാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും വലിയ തകർച്ചയാകും. അതുകൊണ്ട് ആ പ്രതീക്ഷ എനിക്കില്ല. എന്നാൽ കഴിയുന്ന നിലയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ച പാതയിൽ ചീത്തപ്പേരില്ലാതെ കൊണ്ടു കിടക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. താങ്ക് യു.